നമസ്കാരം. ഉച്ചവാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ കെ ആർ ഗോപികൃഷ്ണൻ. ഞാൻ അനുജ. കത്തിൽ തുടരുന്ന ദുരൂഹത. രണ്ട് ദിവസത്തെ കേരള സന്ദർശനത്തെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സുരക്ഷാ പദ്ധതി തയ്യാറാക്കിയതിൽ പോലീസിന് ഗുരുതര വീഴ്ച. സുരക്ഷാ ക്രമീകരണവും ഉദ്യോഗസ്ഥ വിന്യാസവും വിശദീകരിച്ച് ഇന്റലിജൻസ് മേധാവി തയ്യാറാക്കിയ റിപ്പോർട്ട് ചോർന്നു. പ്രധാനമന്ത്രിക്ക് നേരെ ചാവേർ ആക്രമണം ഉണ്ടാകും എന്നുള്ള ഭീഷണിക്കത്തിന്റെ വിവരങ്ങൾ ഉൾപ്പെടെയാണ് ചോർന്നിരിക്കുന്നത്. റിപ്പോർട്ട് ചോർന്നതിൽ ആഭ്യന്തര വകുപ്പും കേന്ദ്ര ഏജൻസികളും അന്വേഷണം തുടങ്ങി. രണ്ട് ദിവസം നീളുന്ന കേരള സന്ദർശനത്തിന് പ്രധാനമന്ത്രി എത്താൻ രണ്ട് ദിവസം മാത്രം ശേഷിക്കുകയാണ് സംസ്ഥാന പോലീസിന് ഗുരുതര വീഴ്ച സംഭവിച്ചത്. പ്രധാനമന്ത്രി കേരളത്തിലെത്തുന്ന നിമിഷം മുതൽ തിരികെ പോകുന്നതുവരെയുള്ള സൂക്ഷ്മ വിവരങ്ങളുമായി ഇന്റലിജൻസ് ADGP TK വിനോദ് കുമാർ റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു. പ്രധാനമന്ത്രി പോകുന്ന വഴികളും വിശ്രമിക്കുന്ന ഇടങ്ങളും അദ്ദേഹത്തെ അനുഗമിക്കുകയും സുരക്ഷ ഒരുക്കുകയും ചെയ്യേണ്ട ഉദ്യോഗസ്ഥരുടെ പേരുവിവരങ്ങളുമെല്ലാം ഈ റിപ്പോർട്ടിലുണ്ട്. SP മുതൽ മുകളിലേക്കുള്ള ഉന്നത ഉദ്യോഗസ്ഥർക്ക് അയച്ച റിപ്പോർട്ടാണ് പൂർണ്ണമായും ചോർന്നത്. രാജ്യത്ത് ഏറ്റവും സുരക്ഷയുള്ള പ്രധാനമന്ത്രിയുടെ സന്ദർശന വിവരം ചോർന്നത് SPG ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ ഗൗരവമായി ഉയർത്തിയതോടെ കേരള പോലീസിന് തലവേദനയായി. ഇതോടെയാണ് റിപ്പോർട്ട് ആരാണ് ചോർത്തിയതെന്ന് കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങിയത്. സുരക്ഷാ ക്രമീകരണം മാത്രമല്ല, പ്രധാനമന്ത്രി നേരിടുന്ന സുരക്ഷാ ഭീഷണിയുടെ വിവരങ്ങളും റിപ്പോർട്ടിലുണ്ട്. കേരള സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രിക്ക് നേരെ ചാവേർ ആക്രമണം ഉണ്ടാകുമെന്ന് ഭീഷണിപ്പെടുത്തി BJP പ്രസിഡന്റ് KE സുരേന്ദ്രൻ ലഭിച്ച കത്താണ് സുരക്ഷാ ഭീഷണിയിൽ പ്രധാനം. ഒരാഴ്ച മുൻപ് ലഭിച്ച കത്ത് BJP സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയിരുന്നു. കൊച്ചി സ്വദേശി NJ ജോണിയുടെ പേരും മൊബൈൽ നമ്പറുമാണ് കത്തിലുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ജോണിയെ കണ്ടെത്തിയ പോലീസ് അന്വേഷണം തുടരുകയാണ്. കൂടാതെ പോപ്പുലർ ഫ്രണ്ട് നിരോധനം, PDP വെൽഫെയർ പാർട്ടികളുടെ സാന്നിധ്യം, മാവോയിസ്റ്റ് ആക്രമണ സാധ്യത തുടങ്ങിയവയും സുരക്ഷാ ഭീഷണിയായി ഉയർത്തിക്കാട്ടുന്നുണ്ട്. BJPയുടെ എതിർപാർട്ടി എന്ന നിലയിൽ CPMന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധ സാധ്യതയും ചൂണ്ടിക്കാട്ടുന്നു. സംഭവം വിവാദമായതോടെ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ പദ്ധതി വീണ്ടും മാറ്റാനാണ് പോലീസ് തീരുമാനം. 2000 പോലീസുകാരായിരിക്കും സംസ്ഥാനത്ത് പ്രധാനമന്ത്രിക്ക് സുരക്ഷ ഒരുക്കുക. 24 തിരുവനന്തപുരം. കേരള സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രിക്ക് നേരെ ചാവേർ ആക്രമണ സാധ്യതയെന്ന കത്തിൽ ദുരൂഹത. കത്രകടവ് സ്വദേശി NJ ജോണിയുടെ പേരിലാണ് കത്തയച്ചിരിക്കുന്നത്. എന്നാൽ താൻ ആർക്കും കത്തയച്ചിട്ടില്ലെന്നും തന്നോട് വൈരാഗ്യമുള്ള ആളാകാം പിന്നിലെന്നും NJ ജോണി പറഞ്ഞു. ജോണിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കത്രകടവ് സ്വദേശിയായ കേറ്ററിംഗ് സ്ഥാപന ഉടമയ്ക്കെതിരെയും പോലീസ് അന്വേഷണം തുടങ്ങി. പ്രധാനമന്ത്രിയെ വധിക്കുമെന്ന തരത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ KE സുരേന്ദ്രന് ലഭിച്ച കത്തിലുണ്ടായിരുന്ന അഡ്രസ് എറണാകുളം കത്രകടവ് സ്വദേശി NJ ജോണിയുടേതായിരുന്നു. ഇയാളുടെ ഫോൺ നമ്പറും കത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ താൻ ആർക്കും ഭീഷണി കത്ത് അയച്ചിട്ടില്ലെന്നാണ് NJ ജോണി പറയുന്നത്. പിന്നെ ഒരു പോസ്റ്റ് കാർഡിൽ സാറ് ആർക്കെങ്കിലും നല്ല ലെറ്റർ അയച്ചിട്ടുണ്ടത്. അവനെ ഞാൻ ചരിത്രത്തിൽ ആദ്യമായിട്ട് കേൾക്കണം. ഞാൻ റിട്ടയർഡ് പേഴ്സൺ ആണ്. അവരുടെ മൊബൈലിൽ ഈ ഇത് കാണിച്ചു തന്നു. ഞാൻ വണ്ടടിച്ചു അതിനകത്ത് വേണിങ് എന്നിട്ട് പറഞ്ഞ് ഞാൻ പറഞ്ഞ് എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് കാണിച്ചു തരാം. എൻ്റെ ഡയറി എടുത്ത് ഞാൻ ഹാൻഡ് റൈറ്റിംഗ് കാണിച്ചു കൊടുത്തു. അവരെ ഫോട്ടോ ഷൂട്ട് എടുത്തു. പോലീസ് എത്തി ജോണിയെ വിശദമായി ചോദ്യം ചെയ്തു. പള്ളിയിലെ തർക്കവുമായി ബന്ധപ്പെട്ട കത്രകടവ് സ്വദേശിയായ കാറ്ററിംഗ് സ്ഥാപന ഉടമയ്ക്ക് വൈരാഗ്യമുണ്ടെന്നും ഇയാളുടെ കയ്യക്ഷരം തിരിച്ചറിഞ്ഞുവെന്നും NJ ജോണിയുടെ മകളും വ്യക്തമാക്കി. തുടക്കത്തില് ഹാൻഡ് റൈറ്റിംഗ് വെരിഫിക്കേഷൻ വെച്ചാൽ ഇവര് ഈ പോലീസുകാർ വന്നപ്പോഴേക്കും ലെറ്റർ ഉണ്ടായിരുന്നു. ആ ലെറ്റർ ഡാഡിനെ കാണിച്ചപ്പോഴും ഡാഡിക്ക് മനസ്സിലായി ഇന്നതാണ് ഹാൻഡ് റൈറ്റിംഗ്. അത് ഡാഡിയുടെ ഹാൻഡ് റൈറ്റിംഗ് അല്ല, സൈൻ ഇട്ടത് ഡാഡി അല്ല, അതില് കോണ്ടാക്ട് നമ്പർ മാത്രമാണ് അതിൽ വന്നേക്കുന്നത്. എന്നാൽ താൻ ഭീഷണി കത്ത് അയച്ചിട്ടില്ലെന്നാണ് കാറ്ററിംഗ് സ്ഥാപന ഉടമയായ സേവിയറിന്റെ നിലപാട്. നമ്മൾക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. അതിന്റെ ആവശ്യമില്ല. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും നമ്മുടെ പേരിൽ ഇങ്ങനെ ചാരിയത് കൊണ്ട് കാര്യമില്ലല്ലോ. നമ്മള് ആവശ്യമുള്ള കാര്യങ്ങൾക്കല്ലേ നമ്മൾ പറയേണ്ടത് കാര്യമുള്ളൂ. ഇയാളെ വിളിച്ച പോലീസ് പ്രാഥമിക വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. കയ്യക്ഷരത്തിന്റെ ശാസ്ത്രീയ പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം അറസ്റ്റടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനാണ് പോലീസിന്റെ തീരുമാനം. 24 കൊച്ചി. പ്രധാനമന്ത്രിക്കെതിരെയുള്ള വധഭീഷണിക്കത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി BJP. DGP പരാതി നൽകിയ ഒരാഴ്ച പിന്നിട്ടിട്ടും കത്തിനെക്കുറിച്ചുള്ള അന്വേഷണം കാര്യക്ഷമമായി നടന്നില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ KE സുരേന്ദ്രൻ പറഞ്ഞു. ഇന്റലിജൻസ് റിപ്പോർട്ട് ചോർന്നത് ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയാണെന്ന് കേന്ദ്രമന്ത്രി V മുരളീധരൻ കുറ്റപ്പെടുത്തി. പ്രധാനമന്ത്രിക്കെതിരെ ചാവേർ ആക്രമണം ഉണ്ടാകുമെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ KE സുരേന്ദ്രന് ലഭിച്ച ഭീഷണിക്കത്തിൽ പറയുന്നത്. കത്തിലെ പേരും ഫോൺ നമ്പറും ചൂണ്ടിക്കാണിച്ച DGPക്ക് KE സുരേന്ദ്രൻ പരാതി നൽകി. എന്നാൽ കത്തിന്റെ ഉറവിടം കണ്ടെത്തുന്നതിൽ ആഭ്യന്തര വകുപ്പ് പരാജയപ്പെട്ടുവെന്ന് KE സുരേന്ദ്രൻ. ഭീഷണിപ്പെടുത്തിയ ആളുടെ പേരും ഫോൺ നമ്പറും അടക്കം ആ പരാതിയിലുണ്ട്. എനിക്ക് DGPയോട് ചോദിക്കാനുള്ളത്, ഭീഷണിപ്പെടുത്തിയ ആളെ പോലീസ് കണ്ടെത്തിയോ? ആ ഫോൺ നമ്പർ പോലീസ് പരിശോധിച്ചോ?
അദ്ദേഹത്തിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ? അതൊന്നും ഇന്റലിജൻസ് റിപ്പോർട്ടിൽ ഇല്ല. ഇന്റലിജൻസ് റിപ്പോർട്ട് ചോർന്നതിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. ഇന്റലിജൻസ് ADGP റിപ്പോർട്ട് മാധ്യമങ്ങൾക്കും അതുപോലെ എല്ലാവർക്കും ചോർന്നു കിട്ടുക എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ സുരക്ഷ ഏർപ്പെടുത്താനുള്ള ഉത്തരവാദിത്തമുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ലാഘവത്തോടുകൂടിയിട്ടുള്ള സമീപനത്തെയാണത് കാണിക്കുന്നത്. അതേസമയം കൊച്ചിയിലെ റോഡ് ഷോ ഉൾപ്പെടെയുള്ള പ്രധാനമന്ത്രിയുടെ പരിപാടികൾ മുൻ നിശ്ചയിച്ച പ്രകാരം നടക്കുമെന്നും BJP നേതൃത്വം വ്യക്തമാക്കി. 24 കൊച്ചി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ കേരളത്തിലെത്തും. പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കുന്നതെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കെ സേതുരാമൻ പറഞ്ഞു. നിലവിലെ സാഹചര്യത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്താൻ നാളെ ഉന്നതതല യോഗം ചേരും. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടികളുടെ അവസാനഘട്ട ഒരുക്കങ്ങളിലാണ് സംഘാടകർ. April 24 വൈകിട്ട് 4 പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തുക. കൊച്ചി നാവികസേന വിമാനത്താവളത്തിലെത്തുന്ന പ്രധാനമന്ത്രി റോഡ് ഷോയായി തേവര സേക്രഡ് ഹാർട്ട് കോളേജ് ഗ്രൗണ്ടിലെത്തും. അവിടെ യുവം യൂത്ത് കോൺക്ലേവിൽ 100,000 യുവജനങ്ങളുമായി സംവദിക്കും. നിലവിലെ സാഹചര്യത്തിൽ പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളാണ് പ്രധാനമന്ത്രിയുടെ പരിപാടികൾക്ക് ഒരുക്കിയിരിക്കുന്നതെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കെ സേതുരാമൻ പറഞ്ഞു. സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്താൻ നാളെ ഉന്നതതല യോഗം ചേരും. അതിനുവേണ്ടി എല്ലാവർക്കും നമ്മൾ ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി നേതൃത്വത്തിലെ ഒരു മീറ്റിംഗ് കൂടി, പിന്നെ ADGP ഇന്റലിജൻസ് നേരിട്ട് വന്ന് 2 മോണിറ്റർ ചെയ്തു. SPG ADGP സുരേഷ് രാജ്പോയി വന്നിരുന്നു. അങ്ങനെ വളരെ നല്ല രീതിയിലാണ് നമ്മൾ ഒരുക്കങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുള്ളത്. രാത്രി വെല്ലിംഗ്ടൺ ഐലൻഡിലെ താജ് മലബാർ ഹോട്ടലിൽ തങ്ങുന്ന പ്രധാനമന്ത്രി അവിടെ വെച്ച് സംസ്ഥാനത്തെ പ്രമുഖ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരുമായി പ്രത്യേക കൂടിക്കാഴ്ച നടത്തുമെന്നാണ് സൂചന. പിറ്റേന്ന് രാവിലെ തിരുവനന്തപുരത്തേക്ക് തിരിക്കും. 24 കൊച്ചി. അപകീർത്തിക്കേസിൽ രാഹുൽഗാന്ധി പട്ന ഹൈക്കോടതിയെ സമീപിച്ചു. സുശീൽകുമാർ മോദി നൽകിയ അപകീർത്തിക്കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് രാഹുൽഗാന്ധിയുടെ ഹർജി. ജസ്റ്റിസ് സന്ദീപ് കുമാറിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് തിങ്കളാഴ്ച രാഹുലിന്റെ ഹർജി പരിഗണിക്കും. കോലാറിൽ നടത്തിയ വിവാദ മോദി പരാമർശത്തിൽ പട്നയിലെ പ്രത്യേക MP MLA കോടതിയിലാണ് സുശീൽകുമാർ മോദി പരാതി നൽകിയത്. കേസിൽ അടുത്ത ചൊവ്വാഴ്ച നേരിട്ട് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് കോടതി രാഹുൽഗാന്ധിക്ക് സമൻസ് അയച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് രാഹുൽഗാന്ധി പട്ന ഹൈക്കോടതിയെ സമീപിച്ചത്. MP സ്ഥാനത്ത് നയോഗ്യനാക്കപ്പെട്ട രാഹുൽഗാന്ധി ഇന്ന് ഔദ്യോഗിക വസതി ഒഴിയും. ഔദ്യോഗിക വസതിയായ 12 തുഗ്ലക് ലെയ്നിൽ ട്രക്കുകൾ എത്തി ഇന്നും സാധനങ്ങൾ മാറ്റി. വസതി ഒഴിയാനായി ലോക്സഭാ സെക്രട്ടേറിയറ്റിലെത്തി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി. സോണിയാഗാന്ധിയുടെ വസതിയായ 10 ജൻപഥിലേക്കാണ് രാഹുൽഗാന്ധി താൽക്കാലികമായി മാറുക. ലോക്സഭാംഗത്വത്തിൽ നിന്ന് അയോഗ്യനാക്കപ്പെട്ടതോടെ രാഹുൽഗാന്ധിയോട് വസതി ഒഴിയാൻ ലോക്സഭാ സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ട അവസാന തീയതി ഇന്നാണ്. അതേസമയം സൂറത്ത് സെഷൻസ് കോടതി വിധിക്കെതിരെ തിങ്കളാഴ്ച ഗുജറാത്ത് ഹൈക്കോടതിയെ രാഹുൽഗാന്ധി സമീപിക്കും. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ BV ശ്രീനിവാസനെതിരെ ആരോപണം ഉന്നയിച്ച അസം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ അങ്കിത ദത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ 6 പുറത്താക്കിയത്. BV ശ്രീനിവാസ് തന്നെ മാനസികമായി പീഡിപ്പിക്കുന്നുവെന്ന് AICC നേതൃത്വത്തിന് അങ്കിത പരാതി നൽകിയിരുന്നു. അങ്കിതയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അസം പോലീസ് BV ശ്രീനിവാസിനെതിരെ കേസെടുത്തിട്ടുണ്ട്. തനിക്കെതിരെയുള്ള ആരോപണങ്ങൾക്ക് പിന്നിൽ BJPയും അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മയുമാണെന്ന് BV ശ്രീനിവാസ് ആരോപിക്കുകയും ചെയ്തിരുന്നു. സുഡാൻ രക്ഷാദൌത്യത്തിന് സജ്ജമാകാൻ വ്യോമ നാവിക സേനകൾക്ക് നിർദ്ദേശം. കുടുങ്ങിക്കിടക്കുന്നവരെ സുഡാനിൽ നിന്ന് കടൽ മാർഗം ഒഴിപ്പിക്കാനാണ് നീക്കം. കടൽ മാർഗം അയൽ രാജ്യങ്ങളിൽ എത്തിച്ച ശേഷം വ്യോമമാർഗം ഇന്ത്യയിൽ എത്തിക്കാനാണ് ആലോചന. രക്ഷാദൌത്യത്തിനുള്ള വിശദമായ രൂപരേഖ തയ്യാറാക്കാനാണ് പ്രധാനമന്ത്രി നൽകിയിരിക്കുന്ന നിർദ്ദേശം. 3000 ഇന്ത്യക്കാർ സുഡാനിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നതാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്ക്. സുഡാനിൽ ആഭ്യന്തര കലാപം രൂക്ഷമായി തുടരുകയാണ്. വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷവും പോരാട്ടം തുടർന്ന് സൈന്യവും അർദ്ധസൈനിക വിഭാഗവും. മലയാളികൾ ഉൾപ്പെടെ നിരവധി പേർ സംഘർഷബാധിത മേഖലയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഈദിന് 3 വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും സൈന്യവും അർദ്ധസൈനിക വിഭാഗവും ഏറ്റുമുട്ടൽ തുടരുന്നു. തലസ്ഥാന നഗരമായ ഖർത്തൂമിലും പരിസരത്തും വെടിവയ്പും പീരങ്കി ആക്രമണവും രൂക്ഷം. ഇതിനിടെ രാജ്യത്തെ കുട്ടികളുടെ സുരക്ഷയിൽ യൂണിസെഫ് ആശങ്കയറിയിച്ചു. ഗർഭിണികളും ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരും ചികിത്സയും മരുന്നുമില്ലാതെ പ്രതിസന്ധിയിലാണ്. കരുതിവച്ച ഭക്ഷണവും വെള്ളവും തീർന്നതോടെ വീടുകളിൽ തുടരുന്നവർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് നീങ്ങുകയാണ്. യുദ്ധം കൂടുതൽ രൂക്ഷമാകുന്ന ആശങ്കയിലാണ് സുഡാൻ ജനത. ലോകരാജ്യങ്ങൾ സഹായവുമായി എത്തുന്നുണ്ടെങ്കിലും ആക്രമണം തുടർന്നതോടെ ഭീതിയിലായ ജനങ്ങൾ കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് അതിർത്തി വഴി അയൽ രാജ്യങ്ങളിലേക്ക് കടക്കുകയാണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സുഡാനിൽ കുടുങ്ങിയ പൌരന്മാരെ തിരികെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്. 24 ഇന്ന് ചെറിയ പെരുന്നാൾ.
വ്രതവിശുദ്ധിയുടെ നിറവിൽ ഇന്ന് ചെറിയ പെരുന്നാൾ. സംസ്ഥാനത്തെങ്ങും ഇസ്ലാം മത വിശ്വാസികൾ ആഘോഷപൂർവ്വം ചെറിയ പെരുന്നാളിനെ വരവേറ്റു. വിവിധയിടങ്ങളിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ഈദ്ഗാഹിലും ആയിരങ്ങൾ പങ്കെടുത്തു. തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടന്ന ഈദ്ഗാഹിന് പാളയം ഇമാം ഡോക്ടർ വി പി സുഹൈബ് മൗലവി നേതൃത്വം നൽകി. ഉപവാസത്തിന്റെ പകലും ഉപാസനയുടെ രാവും പിന്നിട്ടുള്ള ഒരു മാസക്കാലത്തെ നോമ്പ് പൂർത്തിയാക്കി ഇന്ന് ലോകത്താകെ പെരുന്നാൾ ആഘോഷത്തിലാണ്. പള്ളികളിലെ തക്ബീർ വിളി കേട്ടുണർന്ന വിശ്വാസികൾ ചെറിയ പെരുന്നാളിനെ വരവേൽക്കാനുള്ള ആവേശത്തിലായിരുന്നു. പുത്തനുടുപ്പണിഞ്ഞും അത്തർപൂശിയും ഒരുമയുടെ പുണ്യദിനത്തിലേക്ക് അവർ അലിഞ്ഞു ചേർന്നു. വിവിധ ജില്ലകളിലായി ഒരുക്കിയ ഈദ്ഗാഹുകളിലേക്ക് നിരവധി വിശ്വാസികളാണ് ഒഴുകിയെത്തിയത്. തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടന്ന ഈദ്ഗാഹിന് പാളയം ഇമാം വി പി സുഹൈബ് മൗലവി നേതൃത്വം നൽകി. ഈദ് സന്ദേശത്തിൽ എലത്തൂർ ട്രെയിൻ തീവയ്പ് കേസ് പരാമർശിച്ച അദ്ദേഹം ഒരു മതവും ഭീകരപ്രവർത്തനത്തെ അനുകൂലിക്കുന്നില്ലെന്നും വ്യക്തമാക്കി. എൻ സി ആർ ടി പാഠപുസ്തകങ്ങളിൽ നിന്ന് മുഗൾ ചരിത്രം ഒഴിവാക്കാനുള്ള നീക്കത്തെയും പാളയം ഇമാം വിമർശിച്ചു. ഒരു മുസ്ലിം പേരാണ് പ്രതിസ്ഥാനത്ത് ഗൗരവത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് എന്നത് നമ്മൾ ഏവരും ഏറെ സങ്കടപ്പെടേണ്ടുന്ന വിഷയമാണ്. സഹോദരങ്ങളെ, ശരിയായ ദിശയിലൂടെ അന്വേഷണം മുന്നോട്ട് പോയി യഥാർത്ഥ വസ്തുതകൾ വെളിച്ചത്ത് വരണം എന്നാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്. കൊല്ലം ബീച്ചിൽ സംഘടിപ്പിച്ച ഈദ് നമസ്കാരത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പങ്കെടുത്തു. മലബാറിലും വിപുലമായ രീതിയിലാണ് ചെറിയ പെരുന്നാളിനെ വിശ്വാസികൾ എതിരേറ്റത്. കോഴിക്കോട് ഇന്ത്യൻ ഗ്രാൻഡ് മസ്ജിദിൽ നടന്ന പെരുന്നാൾ ചടങ്ങുകൾക്ക് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകി. രാജ്യത്തിന്റെ സമാധാനത്തിന് വേണ്ടി വിശ്വാസികൾ പ്രവർത്തിക്കണമെന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ആഹ്വാനം ചെയ്തു. എല്ലാവരും തീവ്രവാദത്തിൽ നിന്നും ഭീകര പ്രവർത്തനത്തിൽ നിന്നും മാറി നിൽക്കുകയും രാജ്യത്തിന്റെ നന്മക്കും സമാധാനത്തിനും പ്രവർത്തിക്കുകയും ചെയ്യണം. കോഴിക്കോട് ബീച്ചിൽ നടന്ന സംയുക്ത ഈദ്ഗാഹിൽ നിരവധി വിശ്വാസികളാണ് പങ്കുചേർന്നത്. ജമാഅത്ത് ഇസ്ലാമി അഖിലേന്ത്യാ സെക്രട്ടറി ജനറൽ ടി ആരിഫ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കാസർഗോഡ് തളങ്കര ജുമാ മസ്ജിദിൽ നടന്ന പ്രത്യേക പെരുന്നാൾ ചടങ്ങിന് ജുമാ മസ്ജിദ് ഇമാം മജീദ് വാഖഫി നേതൃത്വം നൽകി. കൊച്ചിയിൽ വിവിധയിടങ്ങളിലായി നടന്ന സംയുക്ത പെരുന്നാൾ നമസ്കാരത്തിന് നിരവധി പേർ പങ്കുചേർന്നു. കലൂരിൽ നടന്ന ഈദ്ഗാഹിൽ നടന്മാരായ മമ്മൂട്ടിയും ദുൽഖർ സൽമാനും പങ്കാളികളായി. 30 നോയമ്പ് നോറ്റതിൻ്റെ പുണ്യവുമായാണ് ഇസ്ലാം മത വിശ്വാസികൾ ചെറിയ പെരുന്നാളിനെ എതിരേറ്റത്. വിവിധയിടങ്ങളിൽ ഒരുക്കിയ ഈദ്ഗാഹുകളിലേക്ക് വിശ്വാസികൾ ഒഴുകിയെത്തി. സ്നേഹത്തിൻ്റെയും ഒരുമയുടെയും സന്ദേശങ്ങൾ കൈമാറി. വിവിധ ബ്യൂറോകൾക്കൊപ്പം കോഴിക്കോട് നിന്നും അഭിജിത്ത് മുഴക്കുന്ന് 24. ഡൽഹി ജുമാ മസ്ജിദിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ ഈദ് നമസ്കാരങ്ങളുടെ ഭാഗമായി. സമൂഹത്തിൽ സൗഹാർദ്ദത്തിന്റെയും അനുകമ്പയുടെയും മനോഭാവം വളരട്ടെയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈദ് ആശംസ നേർന്നു. എല്ലാവരുടെയും ആരോഗ്യത്തിനും ക്ഷേമത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്നും പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു. ജമ്മുകശ്മീർ മുൻ ഗവർണർ സത്യപാൽ മലിക്കിന്റെ പരിപാടിക്ക് അനുമതി നിഷേധിച്ചു. പുൽവാമ സംബന്ധിച്ച വെളിപ്പെടുത്തലിൽ അന്വേഷണം ആവശ്യപ്പെട്ടായിരുന്നു പരിപാടി. എന്നാൽ ആർ കെ പുരം സെൻട്രൽ പാർക്കിൽ നടത്താൻ നിശ്ചയിച്ച പരിപാടിക്ക് ഡൽഹി പോലീസ് അനുമതി നൽകിയില്ല. ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്കാടി വിവരങ്ങൾ നൽകാനുണ്ട്. ബൽറാം, കഴിഞ്ഞ ദിവസമാണ് സത്യപാൽ മാലിക്കിനെ സി ബി ഐയുടെ സമൻസ് കിട്ടിയത്. അതിന് തൊട്ടു പുറകെ ഈ വെളിപ്പെടുത്തൽ നടത്തിയ സത്യപാൽ മാലിക്കിന്റെ പരിപാടിക്കുള്ള അനുമതി ഡൽഹി പോലീസ് നിഷേധിച്ചിരിക്കുന്നു. എന്താണ് വിവരങ്ങൾ? ഗോപികൃഷ്ണൻ, അനുജ, ഇന്ന് വൈകിട്ടാണ് സത്യപാൽ മാലിക്കിനെ പിന്തുണച്ചുകൊണ്ട് പുൽവാമ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടും വിവിധ ഗാപ്പ് നേതാക്കളുടെ നേതൃത്വത്തിൽ ഒരു യോഗം വിളിച്ചു ചേർത്തത്. ഈ പരിപാടിയിൽ 400 ഗാപ്പ് നേതാക്കൾക്കൊപ്പം തന്നെ കർഷക നേതാക്കളും പങ്കെടുക്കും എന്നായിരുന്നു അറിയിച്ചത്. പരിപാടിക്കുള്ള എല്ലാ ക്രമീകരണങ്ങളും ആർ കെ പുരം സെക്ടർ 12 സെൻട്രൽ പാർക്കിൽ ഒരുക്കിയിരുന്നു. പന്തൽ അടക്കമുള്ള ക്രമീകരണങ്ങൾ നടത്തിയിരുന്നെങ്കിലും അവസാന നിമിഷം ഡൽഹി പോലീസ് ഈ പരിപാടിക്ക് അനുമതി നിഷേധിക്കുകയായിരുന്നു. തുടർന്ന് ഇപ്പോൾ പന്തൽ പൊളിച്ചു നീക്കലടക്കമുള്ള നടപടികളിലേക്ക് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വിവരം. ഹരിയാനയിൽ നിന്നുള്ള ഗാപ്പ് നേതാക്കളാണ് ഇതിന് മുൻകൈ എടുത്തത് എങ്കിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഗാപ്പ് പ്രതിനിധികളും കർഷക നേതാക്കളും ഈ പരിപാടിയിൽ പങ്കെടുക്കും എന്ന് അറിയിക്കുകയും നിരവധി പേർ ഇതിനകം ഡൽഹിയിൽ എത്തിച്ചേരുകയും ചെയ്തിരുന്നു. മുൻ ജമ്മുകശ്മീർ ഗവർണർ സത്യപാൽ മാലിക്കും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇത്തരം ഒരു പശ്ചാത്തലത്തിലാണ് ഡൽഹി പോലീസ് അനുമതി നിഷേധിച്ചിരിക്കുന്നത്. സുരക്ഷാ കാരണങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഡൽഹി പോലീസ് അനുമതി നിഷേധിച്ചിരിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. സത്യപാൽ മാലിക് April 14 നടത്തിയ വെളിപ്പെടുത്തൽ നടത്തിയ ജമ്മുകശ്മീർ മുൻ ഗവർണർ സത്യപാൽ മലിക്കിന്റെ പരിപാടിക്ക് ഡൽഹിയിൽ വിലക്ക്.
കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം വിട്ട ജോണി നെല്ലൂർ പുതിയ പാർട്ടി രൂപീകരിച്ചു. നാഷണൽ പ്രോഗ്രസീവ് പാർട്ടിയുടെ ചെയർമാൻ വി വി അഗസ്റ്റിൻ ആണ്. ജോണി നെല്ലൂരാണ് വർക്കിംഗ് ചെയർമാൻ. ബി ജെ പി സർക്കാരിനോട് എതിർപ്പോ പ്രത്യേക മമതയോ ഇല്ലെന്ന് ജോണി നെല്ലൂർ പറഞ്ഞു. ഈ പാർട്ടിയുടെ പേര് നാഷണൽ പ്രോഗ്രസീവ് പാർട്ടി. ബി ജെ പി ഉൾപ്പെടെ നിലവിലെ ഒരു പാർട്ടിയോടും അമിത താല്പര്യവും അയിത്തവും ഇല്ലെന്ന് പ്രഖ്യാപിച്ചായിരുന്നു നാഷണൽ പ്രോഗ്രസീവ് പാർട്ടിയുടെ പ്രഖ്യാപനം. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ മുൻഅംഗവും മുൻ കത്തോലിക്ക കോൺഗ്രസ് അധ്യക്ഷനുമായ വി വി അഗസ്റ്റിനാണ് പാർട്ടി ചെയർമാൻ. എൻ പി പി നിലവിലുള്ള ഒരു പാർട്ടിക്കും എതിരല്ല. ബി ജെ പി നേതാക്കളുമായി പാർട്ടി ചർച്ച നടത്തിയിട്ടില്ല. മോദി രാജ്യത്തിനായി മികച്ച പ്രവർത്തനമാണ് നടത്തുന്നതെന്നും ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യക്ക് മികവുണ്ടെന്നും പാർട്ടി ചെയർമാൻ. നിലവിലുള്ള ഒരു പാർട്ടിക്കും കോൺഗ്രസിനോ സി പി എമ്മിനോ ബി ജെ പിക്കോ എതിരല്ല. അതോടൊപ്പം തന്നെ ഒരു പാർട്ടിയായിട്ട് ഞങ്ങൾക്ക് അമിതമായ ഒരു ബന്ധവുമില്ല, ഒരു പാർട്ടിയുടെയും കീഴിലുമല്ല. കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി പ്രവർത്തിക്കും. ക്രൈസ്തവ ന്യൂനപക്ഷം ആശങ്കയിലാണ്. കേന്ദ്രമിത് പരിഹരിക്കണമെന്നും നാഷണൽ പ്രോഗ്രസീവ് പാർട്ടി വൈസ് ചെയർമാൻ ജോണി നെല്ലൂർ ആവശ്യപ്പെട്ടു. മറ്റു മുന്നണികളിൽ നിന്നും പ്രമുഖ നേതാക്കൾ പാർട്ടിയുടെ ഭാഗമാകുമെന്നാണ് അവകാശവാദം. 100,000 പേരെ ഉൾപ്പെടുത്തി പാർട്ടി കൺവെൻഷൻ നടത്തുമെന്നും പ്രഖ്യാപിച്ചു. കൊച്ചിയിലെത്തുന്ന പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തില്ലെന്നും ആവശ്യമെങ്കിൽ ഡൽഹിയിലെത്തിക്കാണുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. 24 കൊച്ചി. തുടർച്ചയായി മാറ്റിവെച്ച ലാവലിൻ കേസ് സുപ്രീംകോടതി തിങ്കളാഴ്ച പരിഗണിക്കാനിരിക്കെ വീണ്ടും മാറ്റണം എന്നാവശ്യം. കേസ് മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതി രജിസ്ട്രാർക്ക് ഊർജ്ജ വകുപ്പ് മുൻ ജോയിന്റ് സെക്രട്ടറി എ ഫ്രാൻസിസിന്റെ അഭിഭാഷകൻ കത്തയച്ചു. കോവിഡ് ബാധിച്ചതിനാൽ കേസ് 3 ആഴ്ചത്തേക്ക് മാറ്റിവെക്കണമെന്ന് കത്തിൽ ആവശ്യപ്പെടുന്നു. എസ് എൻ സി ലാവ്ലിൻ കേസ് തിങ്കളാഴ്ച സുപ്രീംകോടതി പരിഗണിക്കാനിരിക്കെയാണ് കേസ് മാറ്റിവെക്കണം എന്നാവശ്യപ്പെട്ട കത്ത്. പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ട ഊർജ്ജ വകുപ്പ് മുൻ ജോയിന്റ് സെക്രട്ടറി എ ഫ്രാൻസിസിന്റെ അഭിഭാഷകനാണ് കത്തയച്ചത്. തനിക്ക് കോവിഡ് ആയതിനാൽ തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാകാനാകില്ലെന്നും അതിനാൽ കേസ് 3 ആഴ്ചത്തേക്ക് മാറ്റിവെക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സുപ്രീംകോടതി രജിസ്ട്രാർക്ക് കത്തയച്ചത്. തിങ്കളാഴ്ച 4-ാം നമ്പർ കോടതിയിൽ 21-ാം കേസായാണ് ലാവ്ലിൻ കേസ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റിസുമാരായ എം ആർ ഷാ, സി ടി രവികുമാർ എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. പിണറായി വിജയൻ, മുൻ ഊർജ്ജവകുപ്പ് സെക്രട്ടറി കെ മോഹനചന്ദ്രൻ, ഊർജ്ജവകുപ്പ് മുൻ ജോയിന്റ് സെക്രട്ടറി എ ഫ്രാൻസിസ് എന്നിവരെ പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കിയ ഹൈക്കോടതി വിധിക്കെതിരായ സി ബി ഐയുടെ ഹർജി ഉൾപ്പെടെ സുപ്രീംകോടതിക്ക് മുന്നിലുണ്ട്. 2017 ഡിസംബറിലാണ് സി ബി ഐ സുപ്രീംകോടതിയെ സമീപിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ 5 വർഷങ്ങൾക്കിടെ 33 തവണ ഹർജികൾ പരിഗണിക്കുന്നത് മാറ്റിവെച്ചിരുന്നു. കഴിഞ്ഞ നവംബറിലാണ് കേസ് അവസാനമായി ലിസ്റ്റ് ചെയ്തത്. 24 ഡൽഹി. ജമ്മുകശ്മീരിലെ പൂഞ്ചിൽ സൈനികർക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ 20-ഓളം പേർ കസ്റ്റഡിയിൽ. പിടിയിലായവരിൽ ചിലർക്ക് ആക്രമണവുമായി ബന്ധമുണ്ടെന്നാണ് സൂചന. സ്റ്റിക്കി ബോംബ് ഉപയോഗിച്ച് കത്ര മോഡൽ ആക്രമണമാണ് ഭീകരർ ലക്ഷ്യമിട്ടതെന്നാണ് വിവരം. വീരമൃത്യു വരിച്ച സൈനികരുടെ മൃതദേഹം സംസ്കരിച്ചു. ലഷ്കർ ഇ തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ് എന്നീ ഭീകര സംഘടനകളുടെ സഹായത്തോടെ 7 ഭീകരരാണ് പൂഞ്ചിൽ ആക്രമണം നടത്തിയതെന്ന് സൈന്യം വ്യക്തമാക്കി. ആക്രമണവുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന 20 പേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. സൈനികർ സഞ്ചരിച്ച വാഹനത്തിന് നേരെ ഭീകരർ 36 റൗണ്ട് വെടിവെച്ചു. പിന്നീട് സ്റ്റിക്കി ബോംബ് ഉപയോഗിച്ചും ഗ്രനേഡ് ഉപയോഗിച്ചുമാണ് സ്ഫോടനം നടത്തിയത്. ഫോറൻസിക് സംഘം നടത്തിയ പരിശോധനയിൽ ഗ്രനേഡിന്റെ അവശിഷ്ടങ്ങൾ സൈന്യം സഞ്ചരിച്ച വാഹനത്തിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 4 പേരുടെ മരണത്തിനിടയാക്കിയ കത്ര ഭീകരാക്രമണത്തിന് സമാനമാണ് പൂഞ്ചിലേതെന്ന് സൈനിക വൃത്തങ്ങൾ പറയുന്നു. ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന് സംശയിക്കുന്ന വനമേഖലയിൽ 2,000-ഓളം സൈനികരാണ് തെരച്ചിൽ നടത്തുന്നത്. ഡ്രോണുകളും ഹെലികോപ്റ്ററുകളും ഉപയോഗിച്ച് പ്രദേശത്ത് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. വീരമൃത്യു വരിച്ച ലാൻസ് നായിക് ദീപാശിഷ് ബസ്വാൾ, സിപായി സീവക് സിംഗ്, സിപായി ഹർകിഷൻ സിംഗ് എന്നിവരുടെ മൃതദേഹം ഔദ്യോഗിക ബഹുമതികളോടെ ജന്മനാട്ടിൽ സംസ്കരിച്ചു. 24 ഡൽഹി. തിരുവനന്തപുരത്ത് നവജാത ശിശുവിനെ വിൽപ്പന നടത്തിയത് കൃത്യമായ മുൻധാരണ പ്രകാരം എന്നതിന് കൂടുതൽ തെളിവുകൾ പുറത്ത്. 7-ാം മാസത്തിൽ തൈക്കാട് ആശുപത്രിയിൽ ചികിത്സ തേടുമ്പോൾ തന്നെ കുഞ്ഞിന്റെ അമ്മ നൽകിയത് കുഞ്ഞിനെ വാങ്ങിയ സ്ത്രീയുടെ മേൽവിലാസമാണ്. അതേസമയം തൈക്കാട് ആശുപത്രിയിൽ മേൽനോട്ടത്തിന് ദിവസങ്ങളായി സൂപ്രണ്ടും ഡെപ്യൂട്ടി സൂപ്രണ്ടും ഇല്ലാത്ത അവസ്ഥയാണ്. 4 ദിവസം പ്രായമായ കുഞ്ഞിനെ 3 ലക്ഷം രൂപയ്ക്ക് പൊഴിയൂർ സ്വദേശികളായ ദമ്പതികൾ വിറ്റത് മുൻധാരണകൾ പ്രകാരം എന്നതിന് കൂടുതൽ തെളിവുകളാണ് പുറത്തുവരുന്നത്. 7-ാം മാസത്തിലാണ് കുഞ്ഞിന്റെ അമ്മയായ പൊഴിയൂർ സ്വദേശി തൈക്കാട് ആശുപത്രിയിൽ ചികിത്സ തേടുന്നത്.
ആ സമയത്ത് തന്നെ ആശുപത്രിയിൽ നൽകിയത് കുഞ്ഞിനെ വാങ്ങിയ കരമന സ്വദേശിയുടെ വിലാസം. വിൽപ്പന നിശ്ചയിച്ചതിനു ശേഷം കൃത്യമായ ആസൂത്രണത്തോടെയാണ് യുവതി തൈക്കാട് ആശുപത്രിയിൽ ചികിത്സ തേടിയതെന്നാണ് നിഗമനം. കുഞ്ഞിന്റെ മാതാപിതാക്കളെ തിരിച്ചറിഞ്ഞെങ്കിലും ഇവർക്കായി തിരച്ചിൽ തുടരുകയാണ്. സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ അടിയന്തര യോഗം ചേർന്നു. ശക്തമായ രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. പോലീസ് ഈ വിഷയത്തിൽ 81 JJ Act 81 പ്രകാരമുള്ള കേസെടുക്കണം. അതിനാവശ്യമായ നടപടികൾ മജിസ്ട്രേറ്റ് കോടതിയുമായി ബന്ധപ്പെട്ട് അനുവാദം വാങ്ങി ചെയ്യാൻ വേണ്ടിയും നിശ്ചയിച്ചിട്ടുണ്ട്. അതിനിടെ തലസ്ഥാന നഗരത്തിലെ പ്രധാന ആശുപത്രിയായ തൈക്കാട് ആശുപത്രി അനാഥമാണെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. ആശുപത്രിക്ക് നിലവിൽ സൂപ്രണ്ട്, ഡെപ്യൂട്ടി സൂപ്രണ്ട് എന്നിവരില്ല. സൂപ്രണ്ട് മാർച്ച് മുതൽ സ്പെഷ്യൽ ക്യാഷ്വൽ ലീവിലാണ്. റിട്ടയറായിപ്പോയ ഡെപ്യൂട്ടി സൂപ്രണ്ടിന് പകരം ആരെയും നിയമിച്ചിട്ടുമില്ല. ആശുപത്രിയിലെ മുതിർന്ന ഡോക്ടർക്കാണ് സൂപ്രണ്ട് ഇൻചാർജിന്റെ അധിക ചുമതല. ഡെപ്യൂട്ടി സൂപ്രണ്ടിനെ ഉടൻ നിയമിക്കുമെന്നാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന വിശദീകരണം. 24 തിരുവനന്തപുരം. തിരികെ ഉച്ചവാർത്തയിലേക്ക്. ഇനി സാമ്പത്തിക വാർത്തകൾ. സ്വർണ ഹോൾമാർക്കിംഗിലെ നിർണായക ചുവടുവയ്പ് ഒരാഴ്ചയ്ക്കകമെന്ന് റിപ്പോർട്ട്. ഹോൾമാർക്ക് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ വഴി ആഭരണങ്ങളുടെ തൂക്കവും ഇനി അറിയാൻ കഴിയും. ഹോൾമാർക്കിംഗിനായി 3 മാസത്തെ സാവകാശം നൽകിയിട്ടുള്ളത് പഴയ സ്റ്റോക്ക് വെളിപ്പെടുത്തിയ കടകൾക്ക് മാത്രമാണ്. വർഷങ്ങളായി സ്വർണ്ണ വിൽപ്പന രംഗത്ത് നടപ്പാക്കാൻ ഒരുങ്ങിയ ഗുണമേന്മ മാനദണ്ഡങ്ങളാണ് ഒടുവിൽ യാഥാർത്ഥ്യമാകുന്നത്. ഹോൾമാർക്കിംഗ് നേരത്തെ ആരംഭിച്ചെങ്കിലും പുതിയതായി നിർമ്മിച്ച ആഭരണങ്ങളിൽ മാത്രമായിരുന്നു നിർബന്ധമാക്കിയത്. പഴയ ആഭരണങ്ങളിൽ കൂടി ഹോൾമാർക്കിംഗ് നിർബന്ധമായതോടെ ജ്വല്ലറികൾ കോടതിയെ സമീപിച്ചു. 3 മാസത്തെ സാവകാശം ഇതിനനുവദിക്കുകയും ചെയ്തു. അതുപക്ഷേ പഴയ സ്റ്റോക്ക് വെളിപ്പെടുത്തിയ രാജ്യത്തെ 16,243 ജ്വല്ലറികൾക്ക് മാത്രമാണ് ബാധകമാകുന്നത്. എല്ലാ ജ്വല്ലറികൾക്കും ഇനി ഹോൾമാർക്കിംഗ് നടത്തിയ സ്വർണം മാത്രമേ വിൽക്കാൻ കഴിയൂ. പഴയ സ്വർണം വിൽക്കണമെങ്കിലും ഹോൾമാർക്കിംഗ് പൂർത്തിയാക്കണം. ഗുണമേന്മയ്ക്കൊപ്പം ഇനി തൂക്കവും BIS കെയർ മൊബൈൽ ആപ്പിൽ നിന്ന് ലഭിക്കും. നേരത്തെ ഗുണമേന്മ മാത്രമാണ് ലഭ്യമായിരുന്നത്. സ്വർണം വാങ്ങിയ ജ്വല്ലറികളിൽ മാത്രം വിറ്റാലേ കൂടുതൽ പണം കിട്ടൂ എന്ന വിശ്വാസം ഒഴിവാക്കാൻ ഹോൾമാർക്കിംഗിൽ നിന്ന് ജ്വല്ലറികളുടെ പേര് ഒഴിവാക്കുകയും ചെയ്യും. ബിസിനസ് ഡെസ്ക്, 24. മാസം 660 രൂപ അടയ്ക്കാത്തതിന് ട്വിറ്ററിലെ ബ്ലൂ ടിക് നഷ്ടപ്പെട്ടവരുടെ ഒപ്പം കൂടുതൽ പ്രമുഖർ. നേരത്തെ ഷാറൂഖ് ഖാന് ബ്ലൂ ടിക് നഷ്ടപ്പെട്ട വിവരം പുറത്തുവന്നിരുന്നു. ഇപ്പോൾ അമിതാഭ് ബച്ചൻ, വിരാട് കോഹ്ലി, അനുഷ്ക ശർമ്മ, പ്രിയങ്ക ചോപ്ര, ദീപിക പദുക്കോൺ, ആലിയ ഭട്ട്, ആനന്ദ് മഹീന്ദ്ര എന്നിവർക്കാണ് ബ്ലൂ ടിക് നഷ്ടമായത്. ആഗോള കടപ്പത്രം ഇറക്കി 4,000 കോടി രൂപ സമാഹരിക്കാൻ SBI. അമേരിക്കയുടെ കേന്ദ്രബാങ്കായ ഫെഡറൽ റിസർവിന്റെ മേയിലെ യോഗത്തിന് മുൻപ് സാമ്പത്തിക മുൻകരുതൽ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായാണ് നീക്കം. പലിശ നിരക്കിൽ ഫെഡറൽ റിസർവ് മാറ്റം കൊണ്ടുവന്നാൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള വിപണികളെ ബാധിച്ചേക്കും. ഇന്ത്യയിൽ പലിശ നിരക്കുകൾ തത്കാലം ഉയരില്ല എന്ന സൂചനയുമായി കഴിഞ്ഞ പണനയ അവലോകന സമിതി യോഗത്തിന്റെ മിനിറ്റ്സ് പുറത്തുവന്നു. പലിശ നിരക്കുകളിലെ വർധന പര്യാപ്തമാണെന്ന് സമിതിയിലെ 6 പേരും അഭിപ്രായപ്പെട്ടു. അടുത്ത വിളവെടുപ്പ് മെച്ചപ്പെട്ടതായിരിക്കുമെന്നും കൂടുതൽ വിലപ്പെരുപ്പമുണ്ടാകില്ലെന്നുമാണ് വിലയിരുത്തൽ. ആദായ നികുതി ഘടനയിലെ മാറ്റം നിലവിൽ വന്നതിനാൽ ശമ്പളക്കാർ ഏത് സ്കീം വേണമെന്ന് ഇപ്പോൾ തന്നെ തീരുമാനിക്കണമെന്ന നിർദ്ദേശം. എല്ലാവരും ഇനി ഉൾപ്പെടുന്നത് പുതിയ സ്കീമിൽ. പഴയ സ്കീമിലേക്ക് മാറുന്നവർ ഇപ്പോൾ അറിയിച്ചില്ലെങ്കിൽ മാസം തോറുമുള്ള നികുതി അടവിൽ വലിയ വ്യത്യാസമുണ്ടാകാൻ സാധ്യത എന്നാണ് മുന്നറിയിപ്പ്. തൃശൂർ പുത്തൂരിലെ നിർദ്ദിഷ്ട സുവോളജിക്കൽ പാർക്കിലേക്ക് ആദ്യ മൃഗമായി വൈഗ എന്ന കടുവയെ എത്തിച്ചു. നെയ്യാർ സഫാരി പാർക്കിൽ നിന്നാണ് കടുവയെ എത്തിച്ചിരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ ജീവികളെ പാർക്കിലേക്ക് കൊണ്ടുവരും. ഈ വർഷം അവസാനത്തോടെ പാർക്ക് പൂർണ്ണതോതിൽ പ്രവർത്തനം തുടങ്ങാനാകുമെന്ന് മന്ത്രി KRAJAN പറഞ്ഞു. നെയ്യാർ സിംഹസഫാരി കേന്ദ്രത്തിലെ പരിപാലന കാലത്തിന് ശേഷമാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ വൈഗയെ എത്തിച്ചത്. 12 വയസ്സാണ് പ്രായം. വയനാട്ടിൽ നിന്നാണ് ഈ കടുവയെ നെയ്യാറിലേക്ക് മാറ്റുന്നത്. പുലർച്ചെ 6 മണിയോടെ പ്രത്യേക കൂട്ടിലാക്കി ചന്ദനക്കുന്നിലെ ഐസൊലേഷൻ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്നു. 7 മണിക്ക് ഐസൊലേഷൻ കേന്ദ്രത്തിലെ കൂട്ടിലേക്ക് മാറ്റാൻ ശ്രമം തുടങ്ങിയെങ്കിലും കടുവ ഇറങ്ങാൻ തയ്യാറായില്ല. 3/4 മണിക്കൂറിന് ശേഷമാണ് വൈകിയെ ഐസൊലേഷൻ കേന്ദ്രത്തിലെ കൂട്ടിലേക്ക് മാറ്റാൻ കഴിഞ്ഞത്. ഐസൊലേഷൻ വാർഡ് നല്ല ഒരുക്കത്തിലാണ്. ജൂൺ മാസം മുതൽ മൃഗങ്ങൾ വന്നു തുടങ്ങിയാൽ നവംബർ വരെ മൃഗങ്ങൾ തുടർച്ചയായി വരുമെന്നാണ്. ഇപ്പോൾ ഇവിടെ കാണുന്നത് പോലെ ചെറിയ ചെറിയ പാത്രങ്ങളിൽ എപ്പോഴും വെള്ളം ഉണ്ടാകും. ഓരോ ചെറിയ മൊമെന്റും ഇവിടുത്തെ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെയും ഡോക്ടർമാരുടെയും നേതൃത്വത്തിൽ ഓരോ ചെറിയ ചെറിയ ഭാഗങ്ങളും വളരെ കൃത്യതയോടുകൂടി നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അതിന്റെ നല്ല ഒരുക്കങ്ങളാണ് നടക്കുന്നത്. തൃശ്ശൂരിന്റെ സ്വപ്ന പദ്ധതിയായ സുവോളജിക്കൽ പാർക്ക്
350 ഏക്കറിലാണ് പ്രവർത്തിക്കുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ പാർക്കും ആദ്യത്തെ ഡിസൈനർ മൃഗശാലയും കൂടിയാണ് പുത്തൂരിലേത്. ജൂൺ ജൂലൈയോട് കൂടി ഓരോ ആനിമൽസ് ആയിട്ട് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യും. അതാണ് ഇപ്പൊ നമ്മുടെ റിട്ടേൺ പ്ലാൻ. ഈ വർഷം തന്നെ പാർക്ക് സജ്ജമാക്കുന്നതിന്റെ ഭാഗമായി മൃഗങ്ങളെ പ്രവേശിപ്പിക്കുന്ന ആദ്യഘട്ടമായാണ് വൈഗയെ എത്തിച്ചത്. വയനാട്ടിൽ നിന്നും പിടികൂടി നെയ്യാർ ഡാമിൽ പരിപാലനത്തിലുള്ള ദുർഗയെന്ന പെൺകടുവയെയും ഉടൻ ഇവിടെ എത്തിക്കും. 24 തൃശൂർ. ഉച്ചവാർത്ത അവസാനിക്കുകയാണ്. ഇനി പെരുന്നാൾ നിറവിൽ പൊന്നിയിൻ സെൽവൻ പ്രത്യേക പരിപാടി കാണുന്നു. നമസ്കാരം.